നമ്മുടെ എക്കോണമി കുറച്ച് സ്ലോ ഡൗണിലാണ്. സാമ്പത്തിക മാന്ദ്യം ഇപ്പം നിലവിൽ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തേക്കുന്ന കേസാണ്. കുറച്ച് മാന്ദ്യമുള്ള നല്ല രീതിയിൽ തന്നെ മാന്ദ്യങ്ങളുണ്ട്. ബിസിനസ്സുകളൊന്നും കറക്റ്റായിട്ട് നടക്കുന്നില്ല. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെത്തി. പുതിയ വണ്ടികൾ ആരും എടുക്കാനുള്ള. അതിനെതിരായിട്ട് നമ്മുടെ ഫിനാൻസ് മിനിസ്ട്രിയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒല യൂബറാണ് അതിനൊക്കെ കാരണമെന്ന്. ഒരു പരിധിവരെ ശരിയാണെങ്കിലും പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 30% വരെ ഓക്കെ പറയാം, ബാക്കി 70% നമ്മുടെ സാമ്പത്തിക മാന്ദ്യമാണ്. അപ്പോൾ സാധാരണക്കാർ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ മാന്ദ്യം വരുമ്പോൾ നമ്മൾ സാധാരണക്കാർ എന്താണ് ചെയ്യേണ്ടത്? രണ്ട് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തിക മാന്ദ്യം വലിയ ഏശല്ലാതെ പോകും. ആ കാര്യങ്ങൾ എന്തൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൈഡ് ആംഗിൾ റിവ്യൂസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ. ഫസ്റ്റ്, ക്രെഡിറ്റ് എടുക്കൽ നിർത്തി കളഞ്ഞേക്കാം. ക്രെഡിറ്റ് എടുക്കൽ ഞാൻ ഉദ്ദേശിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടാവും, ലോൺ എടുക്കും ബാങ്കിൽ നിന്ന്. ഇതെല്ലാം നമുക്ക് ക്രെഡിറ്റിൽ പെടുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ ബാധ്യത, സാമ്പത്തിക ബാധ്യത നമ്മൾ വരുത്തി വയ്ക്കുന്നു, ഇതൊക്കെ നമ്മളെ എന്താ പറയുക, ഡിസാസ്റ്ററിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു വൻ തോൽവിയിലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിക്കും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സമയങ്ങളിൽ മാന്യമുള്ള സമയത്ത് ക്രെഡിറ്റ് മാക്സിമം ഒഴിവാക്കിയേക്കാം. ക്രെഡിറ്റ് കാർഡൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് അധികം സ്വൈപ്പ് ചെയ്യാതെ പോക്കറ്റിൽ തന്നെ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് പുറത്തേക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകാം. ഉള്ള പൈസക്ക് വാങ്ങിച്ചാൽ മതി. അതാണ് ഫസ്റ്റത്തെ നേരം നമ്മൾ എടുക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ അടച്ച് നമുക്ക് അത് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരും. പിന്നെ അത് മീറ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത ലോൺ എടുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ഡിസാസ്റ്ററിലേക്ക് പോകും. അപ്പോൾ പ്രത്യേകിച്ച് സാമ്പത്തികമായ സമയത്ത് ക്രെഡിറ്റ് കാർഡുകൾ ഒഴിവാക്കിയേക്കാം. പ്രത്യേകിച്ച് സാമ്പത്തികമായ സമയത്ത് ക്രെഡിറ്റ് കാർഡും അതേപോലെ ലോണും അതേപോലെ സാമ്പത്തിക ബാധ്യത വരുത്തി വയ്ക്കുന്ന എല്ലാ പരിപാടികളും മാറ്റി വെച്ചേക്കാം. സെക്കൻഡ്, എമർജൻസി കോർപ്പസ് എന്ന് പറയും. നമ്മുടെ എക്കോണമിയാത്ത് പറയും എമർജൻസി കോർപ്പസ്, വേറെ ഒന്നുമല്ല. നമ്മൾ അധ്വാനിക്കേണ്ട, നമ്മൾ പൈസ ഉണ്ടാക്കേണ്ട ഒരു ഭാഗം, നമുക്ക് കിട്ടുന്ന വരുമാനത്തെ ഒരു ഭാഗം റിസർവ് ചെയ്ത് വെച്ചേക്കാം. ഇപ്പോൾ നമ്മളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തുന്ന എത്രയാ 100,000 കോടികളൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും ഒരു റിസർവ് ബാങ്ക് ഉണ്ടാക്കണം സ്വന്തമായിട്ട്. വേറെ ഒന്നുമല്ല, കുറച്ച് പൈസ മാറ്റി വെച്ചേക്കാം. നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കുകയാണ്. നമുക്ക് മാസം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കുറച്ച് റിസർവ് വെച്ചേക്കാം. സാമ്പത്തികം മാറിയ സമയത്ത് എന്തെങ്കിലും ആവശ്യം വരുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എടുക്കാം. അതുകൊണ്ട് നമുക്ക് ക്രെഡിറ്റ് ഒരുപാട് ഒഴിവാക്കാം. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കലായാലും ക്രെഡിറ്റ് കാർഡായാലും എന്തായാലും നമുക്ക് ക്രെഡിറ്റ് ഒഴിവാക്കിയിട്ട് നമ്മുടെ റിസർവ് അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് പൈസ എടുക്കാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കാരണം പ്രത്യേകിച്ച് സാമ്പത്തികം മാറിയ സമയത്ത് റിസർവും വയ്ക്കണം, ഒപ്പം തന്നെ ക്രെഡിറ്റ് മാക്സിമം കൂടെ ഒഴിവാക്കിയേക്കാം. ഈ രണ്ട് പോയിന്റ് പറയാനാണ് വന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.